ഹായ് സ്റ്റുഡൻറ്, നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. വ്യാപ്തങ്ങൾ എന്ന പാഠഭാഗത്ത് ഇനി പാഠഭാഗത്തിൻ്റെ അവസാനത്ത് വരുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അതാണ് ഇനി നമ്മൾ ചെയ്യുന്നത്. ഇതിലേതാനും പ്രവർത്തനങ്ങൾ നമുക്കിന്ന് നോക്കാം. ഒരു ചതുരപാത്രത്തിന് 90 സെന്റിമീറ്റർ നീളവും 40 സെന്റിമീറ്റർ വീതിയും ഉണ്ട്. ഇതിൽ 180 ലിറ്റർ വെള്ളം ഉണ്ട്. പാത്രത്തിൻ്റെ ഉയരം എത്ര? നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ചതുരപാത്രത്തിൻ്റെ നീളവും വീതിയും ആ പാത്രത്തിലുള്ള വെള്ളത്തിൻ്റെ അളവും തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ആ എത്ര ഉയരത്തിലാണ് വെള്ളമുള്ളത് എന്ന്, അല്ലേ? അപ്പം നമുക്കിതൊന്നും കണ്ടെത്താൻ കഴിയുന്നത് ഉള്ള അളവെന്ന് ഒരളവാണ്, അല്ലേ? അതായത് നീളവും വീതിയും ഉയരവും ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഉള്ള അളവ് കണക്കാക്കാം. മാത്രവുമല്ല, തന്നിരിക്കുന്ന അളവുകൾ നീളവും വീതിയും സെന്റിമീറ്ററിലാണ്, വെള്ളത്തിൻ്റെ അളവ് ലിറ്ററിലും, അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? എല്ലാം ഒരേ യൂണിറ്റിലോട്ട് മാറ്റണം. ചതുരപാത്രത്തിൻ്റെ നീളം 90 സെന്റിമീറ്റർ, വീതി 40 സെന്റിമീറ്റർ, വെള്ളത്തിൻ്റെ അളവ് 180 ലിറ്റർ ആണ്. ലിറ്റർ എന്ന അളവ് നമ്മൾ മാറ്റണം. നമുക്കറിയാം ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 ഘന സെന്റിമീറ്റർ അല്ലേ. നമ്മുടെ കയ്യിൽ എത്ര ലിറ്റർ ഉണ്ട്? 180 ലിറ്റർ അല്ലേ. അപ്പൊ നമുക്കിതിനെ ഘന സെന്റിമീറ്ററിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എത്ര വരും? 180 ഉം 3 0 അല്ലേ. ഗുണിച്ചാൽ എത്ര വരും? 150000. ഇപ്പൊ ലിറ്റർ എന്ന അളവ് മാറിയിട്ട് എന്തായി? ഘന സെന്റിമീറ്റർ എന്നായി മാറി. ഓക്കെ, ഇനി ഉള്ള അളവെന്ന് പറയുന്ന യൂണിറ്റ് എങ്ങനെയാണ് പറയാറ്? നീളം ഗുണിക്കണം, വീതി ഗുണിക്കണം, ഉയരം. അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഉള്ള അളവായിരുന്നു അല്ലേ. ഇവിടെ നീളം എന്ന് പറയുന്നത് 90 സെന്റിമീറ്റർ, വീതി 40 സെന്റിമീറ്റർ, ഉയരം നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഉയരം എന്ന് എഴുതാം. ഉള്ള അളവെന്ന് പറയുന്നത് ആ ഉള്ളിലുള്ള വെള്ളത്തിന്റെ അളവ് എത്രയാണ്? 180000 ഘന സെന്റിമീറ്റർ. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഉയരം കണ്ടെത്താം. എങ്ങനെ എഴുതാം? ഉയരം സമം 180000 ഘന സെന്റിമീറ്റർ. 90 ഗുണിക്കണം 40. ഇത് സമത്തിന്റെ ഈ ഭാഗത്താണ് അല്ലേ. ഇത് സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? ഗുണനം മാറി ഹരണമാകും. അപ്പോൾ ഹരിക്കണം 90 ഗുണിക്കണം 40 എന്ന് പറയും. ഇവിടെ ഗുണനക്രിയയാണ് അല്ലെ. 90 ഗുണിക്കണം 40 എന്നാണ്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മുകളിലും താഴെയുമുള്ള പൂജ്യങ്ങളെ വെട്ടാം. മുകളിൽ നിന്ന് ഈ ഒരു പൂജ്യം വെട്ടി, 40ൽ ഒരു പൂജ്യം വെട്ടി, വീണ്ടും മുകളിൽ നിന്ന് ഒരു പൂജ്യവും 90ൽ ഒരു പൂജ്യം കൂടെ വെട്ടാം. ബാക്കി വരുന്നത് 1800 × 9 ഉം 4 ഉം ഗുണിച്ചാൽ 36. ഇനി 1800 × 36 കൊണ്ട് ഹരിക്കണം. ഹരിച്ചാൽ കിട്ടുന്നത് 50 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഉയരമല്ലേ കണ്ടെത്തിയത്. ഉയരം സമം 50 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ തന്നിരിക്കുന്നത് നീളവും വീതിയുമാണ്. വെള്ളത്തിന്റെ അളവ് ലിറ്ററിലായിരുന്നു. അതിനെ നമ്മൾ ഘന സെന്റിമീറ്ററിലേക്ക് മാറ്റി. വെള്ളമല്ലേ, അതുകൊണ്ട് ഉള്ള അളവാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. നീളം വീതി ഉയരം കുറിച്ചാൽ ഉള്ള അളവ് കിട്ടും. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടെത്തി? ഉയരം 50 സെന്റിമീറ്റർ ആണെന്ന് കണ്ടെത്തി. അകത്തെ നീളം 80 സെന്റിമീറ്ററും വീതി 60 സെന്റിമീറ്ററും ഉയരം 50 സെന്റിമീറ്ററുമായ ഒരു പാത്രത്തിൽ 15 സെന്റിമീറ്റർ ഉയരത്തിൽ വെള്ളമുണ്ട്. ഇത് നിറയാൻ ഇനി എത്ര വെള്ളം കൂടി വേണം? ചോദ്യത്തിൽ ഒരു പാത്രത്തിൻ്റെ അകത്തെ നീളവും വീതിയും ഉയരവും പറയുന്നു. ഇതിൽ നിന്നും നമുക്ക് എന്ത് കണ്ടെത്താം? പാത്രത്തിൻ്റെ അകത്തെ നീളവും വീതിയും ഉയരവും തന്നതുകൊണ്ട് ആ പാത്രത്തിൻ്റെ ഉള്ളളവ് കണക്കാക്കാം, അല്ലേ? ഉള്ളളവ് കാണാൻ നീളവും വീതിയും ഉയരവും കൂടെ ഗുണിക്കുക. പിന്നെ എന്താണ് പറയുന്നത്? ഈ പാത്രത്തിൽ 15 സെന്റിമീറ്റർ ഉയരത്തിൽ വെള്ളമുണ്ട്. ഈ പാത്രം നിറയണമെങ്കിൽ ഇനി എത്ര വെള്ളം ഒഴിക്കണം, അല്ലേ? അപ്പൊ നമുക്കാദ്യം ഉള്ളളവ് കണക്കാക്കാം.
ഉള്ളടവ് സമം നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരം. നീളം 80 സെന്റിമീറ്റർ ഗുണിക്കണം വീതി 60 സെന്റിമീറ്റർ ഉയരം 50 സെന്റിമീറ്റർ അല്ലെ. ഇതെല്ലാം കൂടെ ഗുണിക്കണം. ഗുണിക്കാൻ എളുപ്പ വഴി എന്താ? ഏതെങ്കിലും രണ്ട് സംഖ്യകളെ ഗുണിക്കുക അല്ലെ. 8ഉം 6ഉം 6 8 48 എട്ടിലെ ഒരു 0 ആറിലെ ഒരു 0. ഇനിയോ ഇനി 50 കൊണ്ട് ഗുണിക്കാം. അതിനെന്ത് ചെയ്താൽ മതി? ഈ 3 പൂജ്യങ്ങളെ ഒഴിവാക്കുക അല്ലെ. എന്നിട്ട് 48ഉം 5ഉം കൂടെ ഗുണിക്കുക. 48 ഗുണിക്കണം 5. 5 × 8 = 40 ശിഷ്ടം 4. 4 × 5 = 20 അല്ലെ. 20ഉം 4ഉം 24. അപ്പൊ നമുക്ക് 240 എന്ന് ഗുണിച്ചാൽ പിന്നെയുള്ള 3 പൂജ്യങ്ങളെ ചേർത്ത് കൊടുക്കുക. അപ്പൊ എത്ര വന്നു? ഉള്ളളവാണ്, നീളവും വീതിയും ഉയരം കൂടെ ഗുണിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് 2,40,000. യൂണിറ്റ് വരുന്നത് ഘന സെന്റിമീറ്റർ. പാത്രത്തിന്റെ ഉള്ളളവ് കണ്ടെത്തി. അതായത് ഇത്രയും നമുക്ക് വെള്ളം നിറയ്ക്കാൻ സാധിക്കും. പക്ഷെ ഇപ്പോൾ എത്ര ഉയരത്തിൽ വെള്ളമുണ്ട്? 15 സെന്റിമീറ്റർ ഉയരത്തിൽ വെള്ളമുണ്ട്. അപ്പോൾ ആ പാത്രത്തിൽ ഉള്ള വെള്ളത്തിന്റെ അളവാണ് നമ്മൾ കാണുന്നത്. നീളവും വീതിയും ഉയരവും ഗുണിക്കുക. നീളം 80 തന്നെയാണ്, വീതി 60 തന്നെയാണ്, ഉയരം എത്രയാണ്? വെള്ളത്തിന്റെ ഉയരം 15 ആണ്. ഇവ തമ്മിൽ ഗുണിക്കുക. നേരത്തെ പോലെ നമ്മൾ ഗുണിക്കുന്നു. 8ഉം 6ഉം ഗുണിച്ച 48, 2 0 ചേർത്തു. ഇനി അതിനെ 15 കൊണ്ട് ഗുണിക്കുക. 48ഉം 15ഉം കൂടെ ഗുണിച്ചിട്ടുണ്ടെങ്കിൽ 720 എന്ന് വരും. ഇനി 2 0 ചേർത്ത് കൊടുക്കുക. അപ്പോൾ വരുന്നത് 72,000 ഘന സെന്റിമീറ്റർ എന്നാണ്. അപ്പൊ നമ്മൾ കണ്ടെത്തിയത് പാത്രത്തിന്റെ ഉള്ളളവ് 240,000 ഘന സെന്റിമീറ്റർ ആണ്. ഇപ്പോൾ പാത്രത്തിലുള്ള വെള്ളത്തിന്റെ അളവോ 72,000 ഘന സെന്റിമീറ്റർ ആണ്. പാത്രം നിറയാൻ ഇനി വേണ്ട വെള്ളത്തിന്റെ അളവ്. പാത്രം നിറയാൻ വേണ്ട വെള്ളത്തിന്റെ അളവ് എങ്ങനെ കണക്കാക്കും? ആ, നമുക്ക് പാത്രത്തിന്റെ ഉള്ളളവിൽ നിന്നും ഇപ്പോഴുള്ള വെള്ളത്തിന്റെ അളവ് കുറയ്ക്കുക. അതായത് 240,000 നിന്നും 72,000 കുറയ്ക്കും അല്ലെ. 0 × 0 കുറച്ചാൽ 0, ഇവിടെയും 0, ഇവിടെയും 0. ഇനി 0-ൽ നിന്ന് 2 പോവില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 4-ൽ നിന്ന് ഇവിടെ കടം കൊടുക്കും. കടം കൊടുത്താൽ ഇവിടെ 10 ആവും. 10ൽ നിന്ന് കടം കൊടുത്തവിടെ 10 വന്നു. 10ൽ നിന്ന് 2 പോയാൽ 8. ഇനി ഇവിടെ 4 ഇല്ല, ബാക്കി എത്രയേ ഉള്ളൂ? 3 ഉള്ളൂ. 3ൽ നിന്ന് 7 പോവില്ലല്ലോ. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് കടം കൊടുത്തപ്പോൾ 13 ആവും. 13ൽ നിന്ന് 7 പോയിട്ടുണ്ടെങ്കിൽ 6 എന്ന് വരും. ഇവിടെ കടം കൊടുത്തത് കൊണ്ട് ഇനി ഇവിടെ ബാക്കി 2 ഇല്ല, 1 ഉള്ളൂ. അപ്പൊ എത്രയാ വരുന്നത്? 168,000. ഇതിനെ നമ്മൾ, ഇതിന്റെ യൂണിറ്റ് വരുന്നത് എന്താണ്? ഘന സെന്റിമീറ്റർ എന്ന. കാരണം 240,000 ഘന സെന്റിമീറ്റർ, ഇത് 72,000 ഘന സെന്റിമീറ്റർ. അപ്പൊ കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അളവും ഘന സെന്റിമീറ്റർ ആണ്. ഇനി ലിറ്ററിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ, 1000 എന്ന് പറയുന്നത് 1000 ഘന സെന്റിമീറ്റർ ഒരു ലിറ്റർ ആണ്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 168 ഗുണിക്കണം 1000 ഘന സെന്റിമീറ്റർ എന്നതിനെ എഴുതാം. അങ്ങനെയാണെങ്കിൽ 168 ഇതെന്ന് പറയുന്നത് ഒരു ലിറ്ററിന് തുല്യല്ലേ. അപ്പോൾ നമുക്ക് ഈ പാത്രത്തിൽ ഇനി പാത്രം നിറയാൻ വേണ്ട വെള്ളത്തിന്റെ അളവ് എന്ന് പറയുന്നത് 168 ലിറ്റർ ആണെന്ന് പറയാം. ചതുരാകൃതിയിലുള്ള ഒരു കുളം നിർമ്മിക്കാൻ പഞ്ചായത്ത് തീരുമാനിച്ചു. കുളത്തിന് 20 മീറ്റർ നീളവും 15 മീറ്റർ വീതിയും 2 മീറ്റർ ആഴവുമാണ് നിശ്ചയിച്ചത്. ഇതിലെ മണ്ണ് 3 മീറ്റർ നീളവും 2 മീറ്റർ വീതിയും 1 മീറ്റർ ഉയരവുമുള്ള ലോറികളിൽ നീക്കുകയാണെങ്കിൽ എത്ര ലോറി മണ്ണ് ഉണ്ടാകും? അപ്പൊ കുളം നിർമ്മിക്കാൻ നമുക്ക് എന്ത് എടുക്കണം? ആ, മണ്ണെടുത്ത് മാറ്റണം അല്ലേ. ആ മണ്ണെടുത്ത് മാറ്റുന്നതിൻ്റെ അളവാണ് 20 മീറ്റർ നീളത്തിലും 15 മീറ്റർ വീതിയിലും 2 മീറ്റർ ആഴത്തിലും അടയാളപ്പെടുത്തി ആ ഒരു ചതുരാകൃതിയിൽ നിന്ന് ഇത്രയും അളവ് മണ്ണെടുത്ത് മാറ്റണം. അപ്പം നമുക്കിതിന്ന് ആദ്യം കണ്ടുപിടിക്കാൻ കഴിയുന്നത് ഈ കുളം നിർമ്മിക്കാൻ എടുത്തു മാറ്റിയ മണ്ണിൻ്റെ വ്യാപ്തം അല്ലെ. ഏതൊരു കരമുണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് ആ മണ്ണിൻ്റെ വ്യാപ്തം കണക്കാക്കാം.
മണ്ണിന്റെ വ്യാപ്തം. വ്യാപ്തം എന്ന് കാണുന്നത് നീളവും വീതിയും ഉയരം ഗുണിക്കുക. ഉയരം എന്ന് പറയുന്നത് ഇവിടെ ആഴമാണ്. അപ്പൊ 20 ഗുണിക്കണം 15 ഗുണിക്കണം 2. അപ്പൊ 20 അതുപോലെ എഴുതി 15 ഗുണിക്കണം 2. 15 2 കൊണ്ട് ഗുണിച്ചാൽ 30. ഇനി 20 30 കൂടെ ഗുണിക്കുമ്പോൾ എത്ര വരും? 600 ഘന മീറ്റർ എന്ന് വരും. തന്നിരിക്കുന്ന അളവുകളെല്ലാം മീറ്ററിലാണ്. 20 മീറ്റർ, 15 മീറ്റർ, 2 മീറ്റർ അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വ്യാപ്തം എന്താവും? 600 ഘന മീറ്റർ എന്ന് കിട്ടും. ഇനി നമുക്ക് ഒരു ലോറിയിൽ കൊള്ളുന്ന മണ്ണിന്റെ വ്യാപ്തം കാണാം. അതായത് ലോറിയുടെ അളവ് പറയണം. മണ്ണ് കൊണ്ടുപോകുന്ന ലോറിയുടെ ബോക്സിന്റെ അളവാണ് 3 മീറ്റർ നീളം, 2 മീറ്റർ വീതി, 1 മീറ്റർ ഉയരം. അപ്പൊ ഒരു തവണ ആ ലോറിയിൽ കൊള്ളുന്ന മണ്ണിന്റെ അളവ് എന്ന് പറയുന്നത് ഇതിന്റെ വ്യാപ്തം അല്ലെ, ഇത് ഉപയോഗിച്ച് വ്യാപ്തം കാണാം. 3 ഗുണിക്കണം 2 ഗുണിക്കണം 1 എത്ര വരും? 6 ഘന മീറ്റർ എന്ന് പറയാം. ഒരു ലോറിയിൽ നമുക്ക് 6 ഘന മീറ്റർ മണ്ണ് കൊണ്ടുപോകാം. നമ്മുടെ കയ്യിൽ എത്ര ഘനമീറ്റർ മണ്ണുണ്ട്? 600 ഘനമീറ്റർ മണ്ണുണ്ട്. ഒരു ലോറിയിൽ 6 ഘനമീറ്റർ മണ്ണ് മാത്രമേ കൊണ്ടുപോകാൻ കഴിയൂ. 600 ഘനമീറ്റർ മണ്ണ് ഒരു തവണ കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഒരു ലോറിയിൽ കൊണ്ടുപോകുമ്പോൾ 6 ഘനമീറ്റർ മണ്ണ് മാത്രമേ കൊണ്ടുപോവുകയുള്ളൂ. അപ്പോൾ മണ്ണ് മുഴുവൻ നീക്കം ചെയ്യാൻ വേണ്ട ലോറികളുടെ എണ്ണം കാണാൻ എന്ത് ചെയ്താൽ? ആ മണ്ണിന്റെ വ്യാപ്തം ബൈ ഒരു ലോറിയിൽ കൊണ്ടുപോകുന്ന മണ്ണിന്റെ വ്യാപ്തം ഹരിച്ചാൽ എന്ത് വരും? 100 എന്ന് കിട്ടും. അപ്പോൾ ഈ മണ്ണ് മുഴുവൻ കൊണ്ടുപോകാൻ 100 ലോറികൾ ആവശ്യമാണ്, അല്ലെങ്കിൽ 100 തവണ കൊണ്ടുപോകേണ്ടി വരും.